ചാത്തമംഗലം പഞ്ചായത്തിലെ പുള്ളന്നൂർ കല്ലുംപുറത്തെ ഒരു ട്രാൻസ്ഫോർമർ കേടായിട്ട് 7 മാസം കഴിഞ്ഞു. ഇത് കാരണം പ്രദേശത്തെ 80 ഓളം കുടുംബങ്ങൾക്ക് വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി തകരാറും പതിവായിട്ടും. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. ചാത്തമംഗലം പഞ്ചായത്തിലെ മലയമ്മ പുള്ളന്നൂർ കല്ലുംപുറം അങ്ങാടിയിലെ ഈ ട്രാൻസ്ഫോമറാണ് 7 മാസം മുമ്പ് പ്രവർത്തനം നിലച്ചത്. കഴിഞ്ഞ SSLC +2 പരീക്ഷകൾ നടക്കുന്ന മാർച്ച് മാസത്തിലായിരുന്നു ട്രാൻസ്ഫോമർ കേടായത്. അന്നു മുതൽ ഇന്ന് വരെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇത് മാറ്റിസ്ഥാപിക്കാൻ മുറവിളി തുടങ്ങിയിട്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും KCB അധികൃതർ ഇനിയും കനിഞ്ഞിട്ടില്ല. അന്നു മുതൽ തൊട്ടടുത്ത ഒരു ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഈ പ്രദേശത്തെ 80 ഓളം വീടുകളിലേക്ക് വൈദ്യുതി ചാർജ് ചെയ്തിരിക്കുന്നത്. ഓവർലോഡ് കാരണം ഈ ട്രാൻസ്ഫോമർ മിക്ക സമയങ്ങളിലും തകരാറിലാവുന്നത് പതിവാണ്. ഇതോടെ കല്ലുംപുറം പ്രദേശത്തെ 80 ഓളം കുടുംബങ്ങൾ നിത്യവും ഇരുട്ടിലാവുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ അടിച്ചു പോയത്. അതായത് കനത്ത മഴയും കാറ്റും വന്നപ്പോൾ ഒരു വൈകുന്നേരം ഒരു പൊട്ടൽ തെറിയലോടെയാണ് ഇതിവിടെ സംഭവിച്ചത്. ആ സംഭവിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ അത് കഴിഞ്ഞ് പിറ്റേന് ശേഷം തന്നെ അവർ രാത്രി വന്ന് അതിനെ നന്നാക്കി ട്രാൻസ്ഫോമറിന് ഇങ്ങോട്ടുള്ള സപ്ലൈ കൊടുത്തു. അത് കൊടുത്തതിൻ്റെ ഭാഗമായി പിന്നെ ഞങ്ങൾ KCB ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു ഇത് അടിയന്തരമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ വേണ്ട എല്ലാ പരിഹാരവും ചെയ്യൂ, നിങ്ങളൊരു ബേജാറാകേണ്ട, ഒരു 2-3 മാസത്തിനുള്ളിൽ ഇത് ചെയ്യൂ, ട്രാൻസ്ഫോമർ കിട്ടാത്തൊരു വിഷയം കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇന്ന് 7-ാമത്തെ മാസത്തിലേക്ക് കടന്നു. ഇവിടെ ഇപ്പോൾ മഴേൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ മഴയുണ്ട്, ഇവിടെ ശക്തമായ വോൾട്ടേജ് കുറവ് വരുന്നത് അപ്പുറത്തെ ട്രാൻസ്ഫോമറിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പം തന്നെ ഫീസ് അടിച്ചു, നേരത്തെ ഒരു മഴ പെയ്തിട്ടുള്ളൂ, ഫീസ് അടിച്ചു. ഇനിയിപ്പോൾ KCBയിലെ പിന്നെ വർക്കർമാർ വന്നിട്ട് ഇത് നന്നാക്കണം. മാറ്റിവെക്കാൻ പുതിയ ട്രാൻസ്ഫോമർ ഇല്ല എന്നാണ് KCB അധികൃതർ പറയുന്നത്. കിട്ടുന്ന മുറയ്ക്ക് ഇവ മാറ്റി സ്ഥാപിക്കുമെന്നും പറയുന്നു. അതിന് എത്ര കാലം കാത്തിരിക്കണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, കെട്ടാങ്ങൽ.